ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാറ്റ്സ് ആണ് അപ്പൊ നമുക്കറിയാം അല്ലെ മാർക്കാണ് ജനറൽ പോർഷനിൽ നിന്നുള്ളത് അതിൽ പത്ത് മാർക്ക് ഇംഗ്ലീഷും പത്ത് മാർക്ക് മാത്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്കാണ് ജി കെ വരുന്നത് ജനറൽ ടോപ്പിക് നിന്ന് വരുന്നത് അപ്പൊ അതില് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട് അപ്പൊ അത് നമുക്ക് എല്ലാം ഒന്ന് ഒരുമിച്ച് നോക്കി നോക്കിപ്പോ അപ്പൊ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജനറൽ സയൻസിൽ പ്രത്യേകിച്ച് ബയോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് നമ്മുടെ ടോപ്പിക് ബേസ് ഒന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നതിനനുസരിച്ച് അതിനെ കണക്ട് ചെയ്ത ഫാക്ട്സ് ആണ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുള്ളത് അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് ആദ്യം നോക്കാനായിട്ട് പോകുന്നത് അപരനാമങ്ങളാണ് അതായത് കോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപരനാമങ്ങൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് കോശം എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപരനാമങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ആണ് കോശ മസ്തിഷ്കമാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് അപ്പൊ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ് ന്യൂക്ലിയസ് ആണ് ഇനി അടുത്തത് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രി ആണ് എന്താണ് കോശത്തിന്റെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രി ആണ് അടുത്തത് കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് മൈറ്റോ കോൺട്രിയ തന്നെയാണ് അപ്പൊ മാറിപ്പോകരുത് ഇതില് കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് നോട്ട് ചെയ്ത് വെക്കണം ഏതാണ് മൈറ്റോ കോൺട്രിയ ആണ് ഇനി ആത്മഹത്യാ സഞ്ചികൾ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ് എന്താണ് ആൽമഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ് കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണ് എ ടി പി ആണ് കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് കോശത്തിലെ പ്രവർത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടീൻ ആണ് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ കോശത്തിന്റെ എനർജി കറൻസി ആണെങ്കിൽ എ ടി പി ആണ് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ആണ് ഇനി നമ്മൾ അപ്പൊ ആ ഒരു രീതിയിലുള്ള അപരനാമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപരനാമങ്ങൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പരാഗണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കേട്ടോ അതാ പറഞ്ഞത് ഇത് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ല നമ്മൾ ഓരോ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാറ്റ്സ് ആണ് ഇവിടെ പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കുക പരാഗണങ്ങൾ ഷഡ്പദങ്ങളിലൂടെ നടക്കുന്ന പരാഗണങ്ങൾ അറിയപ്പെടുന്നത് എൻഡമോഫിലി എന്നാണ് എന്താണ് ഷഡ്പദങ്ങളിലൂടെ നടക്കുന്ന പരാഗണ ജന്തുക്കൾ സൂഫിലി ണെങ്കിൽ സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആനിമൽസ് ആണ് അതുകൊണ്ട് തന്നെ ജന്തുക്കൾ മുഹേനയാണെങ്കിൽ സൂഫിലി ആണ് വവ്വാൽ മുഹേനയാണെങ്കിൽ ചിറ്റ് ആണ് കേട്ടോ ചിറ്റ് ആണ് വവ്വാൽ ആണെങ്കിൽ അടുത്തത് കാറ്റിലൂടെയാണെങ്കിൽ നമുക്കറിയാം കാറ്റിന്റെ വേഗതയൊക്കെ അളക്കാനായിട്ട് അനിമോമീറ്റർ ഒക്കെയാണ് അല്ലെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാറ്റിലൂടെയാണെങ്കിൽ ആണെങ്കിൽ എന്തെന്നറിയപ്പെടും അനിമോഫിലി എന്നറിയപ്പെടും കാറ്റിലൂടെയുള്ള പരാഗണമാണെങ്കിൽ അനിമോഫിലി ആണ് ജലത്തിലൂടെയാണെങ്കിൽ ജലം എന്ന് വെച്ചാൽ ഹൈഡ്രോ അല്ലെ ഹൈഡ്രോഫിലി ആണ് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഷഡ്പദമാണെങ്കിൽ എൻഡമോഫിലി ജന്തുക്കൾ മൊഹേനെ സൂഫിലി ദെൻ വവ്വാൽ മൊഹേനയാണെങ്കിൽ ചിപ്ട്രോഫിലി കാറ്റിലൂടെ അനിമോഫിലി ജലത്തിലൂടെയാണെങ്കിൽ ൈഡ്രോഫിലിയാണ് ഇനി അടുത്തത് പിതാക്കന്മാരെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അരിസ്റ്റോട്ടിലാണ് ആരാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് ജന്തുശാസ്ത്രം ആര് തന്നെയാണ് അരിസ്റ്റോട്ടിലാണ് അപ്പൊ ജീവശാസ്ത്രവും ജന്തുശാസ്ത്രവും ആരാണ് പിതാവ് അരിസ്റ്റോട്ടിലാണ് ദൻ സസ്യാസ്ത്രത്തിന്റെ പിതാവ് ടിയോ ഫ്രാസ്റ്റസ് ആണ് അല്ലെ അപ്പൊ സസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രീയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ട്രീ ട്രിയോ ഫാസ്റ്റസ് എന്ന് പഠിച്ചു വെക്കുക ജനിതക ശാസ്ത്രമാണെങ്കിൽ ഗ്രിഗർ മെന്റൽ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഗ്രിഗർ മെന്റലാണ് ആയുർവേദത്തിന്റെ പിതാവ് ആരാണ് അത്രയ മഹർഷിയാണ് അല്ലെ ഓക്കെ അപ്പൊ നോക്കുക ജീവശാസ്ത്രം അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രം അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രം എന്ന് പറയുന്നത് തിയോ ആണ് ജനിതക ശാസ്ത്രമാണെങ്കിൽ മെന്റൽ ആണ് ഇനി ക്ലോനിങ്ങിന്റെ പിതാവാരാണ് ഇയാൻ വിൽമുട്ടാണ് ക്ലോനിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ഓർണിത്തോളജി ഓർണി വെച്ചാൽ എന്താണ് പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ അപ്പൊ ഓർണിത്തോളജിയുടെ പിതാവും ആര് തന്നെയാണ് അരിസ്റ്റോട്ടില് തന്നെയാണ് ജീവശാസ്ത്രം ജന്തുശാസ്ത്രം അതുപോലെ ഓർണിത്തോളജി ഇതിന്റെ മൂന്നിന്റെയും പിതാവാണ് ആര് അരിസ്റ്റോട്ടിൽ അടുത്തത് ഹൃദയശാസ്ത്രക്രിയയുടെ പിതാവ് ആരാണ് ക്രിസ്ത്യൻ ബർണാഡ് ആണ് ഹൃദയശാസ്ത്രക്രിയയുടെ പിതാവ് ക്രിസ്ത്യൻ ബർണാഡാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ ഓഹ്യൂമാണ് ഓർണിത്തോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിലും ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാരാണ് എ ഓഹ്യൂമും ആണ് ഇനി വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാണ് കാൽ ആണ് കേട്ടോ നോട്ട് ചെയ്യണേ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൽ ആണ് ഓക്കെ ഇനി അടുത്തത് രോഗങ്ങളും അവ ഏത് കൊതുകുകളാണ് പരത്തുന്നത് അതാണ് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പരത്തുന്നത് ആരാണ് ഈഡീസ് കൊതുകുകളാണ് കേട്ടോ ഡെങ്കിപ്പനിയും ചിക്കൻകുനിയയും ഈഡീസ് കൊതുകുകളാണ് ജപ്പാൻ ജോരം ആണെങ്കിൽ ക്യൂലക്സ് കൊതുകാണ് മലമ്പനി പരത്തുന്നത് അനോഫിലിസ് കൊതുകാണ് മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ് അപ്പൊ ഒന്നുകൂടെ നോക്കുക ഡെങ്കിപ്പനിയും ചിക്കൻകുനിയും ആണെങ്കിൽ ആരാണ് പരത്തുന്നത് ഇഡിസ് കൊതുക് ജപ്പാൻ ജ്വരം അതുപോലെ മന്ത് ഇത് രണ്ടും പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ് മലമ്പനി പരത്തുന്നതാണെങ്കിൽ അനോഫിലിസ് കൊതുകാണ് കേട്ടോ ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസ്ത്രീയ നാമങ്ങളാണ് അതിലെ ഫസ്റ്റ് വൺ അരയാൽ എന്ന് പറയുന്നത് ഫൈക്കസ് ദൻ പേരാൽ ആണെങ്കിൽ ഫൈക്കേഴ്സ് ബംഗാളൻസേപ്പ് ആണെങ്കിൽ എന്താണ് കണിക്കൊന്നയാണെങ്കിൽ നമുക്കറിയാം കാഷ്യു ഫിസ്റ്റിലാണ് അല്ലെ കണിക്കൊന്ന കാഷ്യു ഫിസ്റ്റിലിയാണ് കുരുമുളക് ആണെങ്കിൽ പേപ്പർ നൈഗ്രാം എന്താണ് പേപ്പർ നൈഗ്രാം ആണ് കുരുമുളക് മാവ് മാവ് മാഞ്ചിഫറ ഇൻഡിക്ക മാവ് എന്ന് പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക റബ്ബർ ആണെങ്കിൽ ഹെവിയ ബ്രസീലിയൻസസ് എന്താണ് ഹെവിയ ബ്രസീലിയൻസസ് തെങ്ങാണെങ്കില് കൊക്കോസ് ന്യൂസിഫറ എന്താണ് കൊക്കോസ് ന്യൂസിഫറ നീലക്കുറിഞ്ഞയാണെങ്കിൽ കുന്തിയാന എന്താണ് സ്റ്റൊബിലാന്തസ് കുന്തിയാന നെല്ലാണെങ്കിൽ നെല്ലാണെങ്കിൽ ഒറൈസം സാറ്റൈവ അപ്പൊ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുക ഇതിൽ നോക്കേണ്ടത് കണിക്കൊന്ന കാശ്യാ ഫിസ്റ്റുല കണിക്കൊന്ന എന്ന് പറയുന്നത് കാശ്യാ ഫിസ്റ്റുലയാണ് അതുപോലെ മാവാണെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്കയാണ് തെങ്ങാണെങ്കില് കൊക്കസ് ന്യൂസിഫറയാണ് നീലക്കുറിഞ്ഞി ശ്രോബലാന്തസ് കുന്തിയാന നെല്ലാണെങ്കിൽ ഒറൈസോം സറ്റൈവേയാണ് കേട്ടോ ഇനി അടുത്തത് ശാസ്ത്രശാഖകളാണ് അതായത് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിന്റെ പേരുകൾ എന്താണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് മാമോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സസ്തി സസ്തിന്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ മാമോളജി ദെൻ ഹിസ്റ്റോളജി ആണെങ്കിൽ ശരീര കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൈറ്റോളജി ആണെങ്കിൽ കോശങ്ങൾ നോക്കുക ഹിസ്റ്റോളജി ആണെങ്കിൽ കലകളും സൈറ്റോളജി ആണെങ്കിൽ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ാണ് ഇനി ഓർണിത്തോളജി പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൻറ്റമോളജി എൻറ്റമോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷഡ്പദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഏതൊക്കെ പറഞ്ഞു ആന്ത്രപ്പോളജി മനുഷ്യൻ മാമോളജി സസ്തിനി ഹിസ്റ്റോളജി ശരീരകലകൾ സൈറ്റോളജി കോശങ്ങൾ ഓർണിത്തോളജി പക്ഷികൾ എൻറ്റമോളജി ഷഡ്പദം ഇനി ഇക്തിയോളജി ഇക്തിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൈക്കോളജി ആണെങ്കിൽ മൈക്കോളജി ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹെമറ്റോളജി ഹെമറ്റോളജി രക്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെപ്പറ്റോളജി ആണെങ്കിൽ കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെഫ്രോളജി നെഫ്രോൺസ് ഒക്കെ നമ്മൾ എപ്പോഴും വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ പറയുന്നത് അതുകൊണ്ട് തന്നെ നെഫ്രോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃക്കയുമായി ബന്ധപ്പെട്ടതാണ് മെർമിക്കോളജി എന്താണ് ഉറുമ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് ഊവോളജി ആണെങ്കിൽ മുട്ടയെക്കുറിച്ചുള്ള പഠനമാണ് കേട്ടോ അപ്പം ഏതൊക്കെ പറഞ്ഞത് ഇക്റ്റോളജി മത്സ്യവുമായിട്ടുള്ള മത്സ്യവുമായി ബന്ധപ്പെട്ട പഠനം മൈക്കോളജി ഫംഗസുമായിട്ടുള്ളത് ഹേമറ്റോളജി രക്തം ഹെപ്പറ്റോളജി കരള് നെഫ്രോളജി വൃക്ക മെർമക്കോളജി മൊട്ട ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് വർണ്ണ കണങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിതകമാണെങ്കിൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ കണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഹരിതകമാണ് കുർക്കുമീൻ അതായത് മഞ്ഞളിലെ മഞ്ഞ കളറിന് കാരണം ഏതാണ് കുർക്കുമീനാണ് ഈ തക്കാളിയുടെ ഓറഞ്ച് കളറില്ലേ ചുവന്ന കളർന്ന ഓറഞ്ച് കളറിന് കാരണം ലൈക്കോപ്പിൻ ആണ്

കരോട്ടിനാണ് ആന്തോസയാനിൻ ആന്തോസയാനിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്നത് അതുപോലെ ബിക്സിനാണ് കുങ്കുമ നിറത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്നു കുർക്കുമിൻ മഞ്ഞളിന്റെ കളറ് തക്കാളി ലൈക്കോപ്പിൻ ദെൻ കരോട്ടിനടങ്ങിയിരിക്കുന്നത് ക്യാരറ്റ് ആണ് ആന്തോസയാനിൻ ആണ് ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്നത് ആണ് കുങ്കുമം നിറം നൽകുന്നത് അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാർഷിക പഠന ശാഖകളാണ് ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച കൃഷി എൻഡമോളജി ആണെങ്കിൽ ഷഡ്പഥ പഠനം പോമോളജി ആണെങ്കിൽ ഫലശാസ്ത്ര പഠനം സെറി കൾച്ചർ പട്ടുനൂൽ കൃഷി സെറി കൾച്ചർ പട്ടുനൂൽ കൃഷി കാർപോളജി എന്ന് പറയുന്നത് പഴങ്ങളുടെയും വിത്തിൻ്റെയും കൃഷിയാണ് ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ പഴം പച്ചക്കറി കൃഷി പഠനമാണ് അപ്പൊ എപ്രികൾച്ചർ തേനീച്ച കൃഷി എൻഡമോളജി ഷഡ്പഥ പഠനം പോമോളജി ഫലശാസ്ത്ര പഠനം സെറികൾച്ചർ പട്ടുനൂൽ കൃഷി കാർപോളജി പഴങ്ങൾ വിത്ത് ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി കൃഷി പഠനം ഇനി അടുത്തത് അഗ്രസ്റ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലികളെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ജന്തുക്കൾ തുടങ്ങിയവയുടെ രൂപപഠനം അല്ലെ അതിനാണ് മോർഫോളജി എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ സസ്യകോശങ്ങളിൽ നിന്ന് ചെടിയുണ്ടാക്കുന്നതിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഫൈറ്റോളജി സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും ബോട്ടണി ആണെങ്കിൽ എന്താണ് സസ്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് ബോട്ടണി എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്ക വിറ്റി കൾച്ചർ കൾച്ചർ ആണെങ്കിൽ മുന്തിരി കൃഷിയാണ് അഗ്രോണമി ആണെങ്കിൽ ധാന്യ പഠനമാണ് പെഡോളജി മണ്ണു പഠനമാണ് മോറി കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾബറി കൃഷിയാണ് വെർമി കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിര കൃഷിയാണ് ഇനി എന്താണ് ഡെൻട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷങ്ങളെയൊക്കെ അനുബന്ധിച്ചിട്ടുള്ള പഠനമാണ് കേട്ടോ ഈ നമ്മൾ ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് കാർഷിക വിപ്ലവങ്ങൾ അതായത് ഹരിത വിപ്ലവത്തിന് ഇമ്പോർട്ടൻറ് നൽകിയത് ഏതാണ് നെല്ല് ഗോതമ്പ് തുടങ്ങിയവയുടെ ഉത്പാദനമാണ് ധവള വിപ്ലവമായിരുന്നപ്പോൾ എന്തായിരുന്നു പാൽ ഉത്പാദനമായിരുന്നു ബ്ലാക്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് കൽക്കരിയുടെ ഉത്പാദനമായിരുന്നു രജത വിപ്ലവമാണെങ്കിൽ മുട്ട ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഗ്രേ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഭവന നിർമ്മാണമാണ് മഞ്ഞ വിപ്ലവം എണ്ണക്കരുക്കളുടെ നിർ ഉൽപാദനമാണ് നീലവിപ്ലവുമാണെങ്കില് മത്സ്യ ഉത്പാദനം അല്ലെ കടലുമായിട്ടൊക്കെ കണക്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് നീല വിപ്ലവം സുവർണ വിപ്ലവുമാണെങ്കില് പഴം പച്ചക്കറികളുടെ ഉത്പാദനമാണ് ഓക്കെ ഈ മഴവിൽ വിപ്ലവം ആണെങ്കിൽ കാർഷിക മേഖലയിലെ മൊത്ത ഉൽപാദന വർധനമാണ് അവിടെ നോക്കിയിരുന്നത് മഴവിൽ വിപ്ലവം ബ്രൗൺ വിപ്ലവമാണെങ്കിൽ രാസവളങ്ങളുടെയും തുകലിന്റെയും ഉത്പാദനം റൗണ്ട് വിപ്ലവം ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് റൗണ്ട് ഉരുളക്കിഴങ്ങിന്റെ ഷെയ്പ്പ് റൗണ്ട് ആണ് അല്ലെ അപ്പോൾ ഉരുളക്കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റൗണ്ട് വിപ്ലവം എന്ന് പറ പറയുന്നത് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പഞ്ചസാരനെ കുറിച്ചാണ് അതായത് നമ്മൾ പഞ്ചസാര എന്താണെന്ന് അറിയാം അല്ലെ അപ്പൊ പലതിലും അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത് അത് ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് അടുത്തത് എന്താണ് പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രാക്ടോസ് തേനിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും ഏത് തന്നെയാണ് ഫ്രാക്ടോസാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് പഴങ്ങളിലും പച്ചക്കറികളിലും തേനിലും അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഫ്രാക്ടോസ് ആണ് ഏതാണ് ഫ്രാക്ടോസ് ആണ് കരിമ്പിലടങ്ങിയിരിക്കുന്നതാണെങ്കിൽ സൂക്രോസ് ആണ് കരിമ്പിലാണെങ്കിൽ ഏതാണ് സൂക്രോസ് ആണ് ഈ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ഈ സൂക്രോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ് സൂക്രോസ് ആണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര രക്തത്തില് ഷുഗർ അല്ലെ ഷുഗർ കൂടുമ്പ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് ആണ് ഇനി നമ്മള് രോഗങ്ങളുടെ അപരനാമങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപരനാമം അതായത് വർണ്ണാന്തതയുടെ അപരനാമമാണ് ഡാൽട്ടനിസം എന്ന് പറയുന്നത് ഡാൽട്ടൻ ഉണ്ടായിരുന്ന രോഗമായിരുന്നു അതുകൊണ്ടാണ് വർണ്ണാന്ത എന്ന് പറയുന്നത് ഡാൽട്ടനിസം എന്ന് പറയാനുള്ള കാരണം ഏവിയൽ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനിയാണ് ഏവിയൽ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനിയാണ് സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് അൽഷമേസ് ആണ് ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് പേവിഷബാധയാണ് കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലേഗ് ആണ് കേട്ടോ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ് അടുത്തത് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനിയാണ് ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് ആണ് ദെൻ വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ് ഹാൻസൺസ് രോഗം കുഷ്ഠമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് കേട്ടോ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ആണ് അതുപോലെ തന്നെ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ് ക്ഷയമാണ് ഇനി ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ഹീമോഫീലിയ തന്നെയാണ് കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ് ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എലിപ്പനിയാണ് കേട്ടോ ഇനി ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങള് രോഗങ്ങൾ ഏതൊക്കെ അവയവത്തെ ആണ് ബാധിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത് മഞ്ഞപ്പിത്തം കരളാണ് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും സിറോസിസ് ആണെങ്കിലും ഏതിനെ തന്നെയാണ് ബാധിക്കുന്നത് കരളിനെ തന്നെയാണ് ബാധിക്കുന്നത് ഗ്ലൂക്കോമ ട്രക്കോമ തുടങ്ങിയവ ഏതിനെയാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് അതുപോലെ മയോപ്പിയ തിമിരം ഇവയും ഏതിനെ തന്നെ ബാധിക്കുന്നതാണ് കണ്ണിനെ ബാധിക്കുന്നതാണ് സാർസ് ആണെങ്കിൽ ശ്വാസകോശത്തിനെ ബാധിക്കുന്നതാണ് ന്യൂമോണിയയും സ്വാർസും ശ്വാസകോശത്തിനെ ബാധിക്കുന്നതാണ് ടൈഫോയിഡ് ആണെങ്കിൽ കുടലിനെ ബാധിക്കുന്നതാണ് ലുക്കീമിയ രക്തമാണ് കണയാണെങ്കിൽ എല്ലിനെ ബാധിക്കുന്നതാണ് ആർത്രൈറ്റിസ് ആണെങ്കില് സന്ധികളെ ബാധിക്കുന്നതാണ് പയോറിയ പല്ലിനെയും മോണേനെയും ബാധിക്കുന്ന രോഗമാണ് പയോറിയ എന്ന് പറയുന്നത് ഇനി ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടേനെയാണ് പോളിയോ ആണെങ്കിലും നാഡീവ്യൂഹത്തിനെ മൊത്തം ബാധിക്കുന്നു എക്സിമ അല്ലെ എക്സിഡിമ എന്ന് പറയുന്നത് തൊക്കിനെ ബാധിക്കുന്നതാണ് പ്രമേഹം പാൻക്രിയാസിനെ ബാധിക്കുന്നു മലേറിയ ആണെങ്കില് പ്ലീഹേനെ ബാധിക്കുന്നു മുണ്ടിനീര് അല്ലെ ഇവിടെ വീർക്കുന്നതാണ് ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്നതാണ് മുണ്ടിനീര് എന്ന് പറയുന്നത് എയ്ഡ്സ് ആണെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നതാണ് എയ്ഡ്സ് ഗോയിറ്റർ ആണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇനി ഇനി നോക്കാനായിട്ട് പോകുന്നത് ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വിറ്റമിനുകളും രാസനാമങ്ങളും വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് റെറ്റിനോൾ ആണ് വൈറ്റമിൻ ബി വൺ ആണെങ്കിൽ തയാമിൻ ആണ് വൈറ്റമിൻ ബി ടു ആണെങ്കിൽ റൈബോഫ്ലാവിൻ ആണ് വൈറ്റമിൻ ബി ത്രീ ആണെങ്കിൽ നിയോസിൻ വൈറ്റമിൻ ബി ഫൈവ് ആണെങ്കിൽ പാൻഡോതെനിക്ക് ആസിഡ് വൈറ്റമിൻ ബി സിക്സ് പെരിഡോക്സിൻ വൈറ്റമിൻ ബി സെവൻ ആണെങ്കിൽ ബയോട്ടിൻ ബി നയൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി ട്വൽവ് ആണെങ്കിൽ സൈനോ കൊബാലിൻ ആണ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ ഡി ആണെങ്കിൽ കാൽസി ഫെറോൾ ആണ് വൈറ്റമിൻ ഇ ആണെങ്കിൽ ടോക്കി ഫെറോളും വൈറ്റമിൻ കെ ആണെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അല്ലെ വൈറ്റമിൻ കെ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഫെല്ലോക്യൂനോണുമാണ് കേട്ടോ ഇനി രോഗങ്ങളും അവ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുമാണ് നോക്കാനായിട്ട് പോകുന്നത് ബെനഡിക്ട് ടെസ്റ്റ് പ്രമേഹം ഐഡന്റിഫൈ ചെയ്യാനാണ് ബയോപ്സി ആണെങ്കിൽ ക്യാൻസറിനെ തിരിച്ചറിയാനാണ് ഇനി മാൻഡോസ് ടെസ്റ്റ് ട്യൂബർകുലിൻ ടെസ്റ്റ് ഡോട്ട് ടെസ്റ്റ് ഇവയൊക്കെ എന്താണ് ക്ഷയത്തെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഇഷിഹാര ടെസ്റ്റ് ഇഷിഹാരയാണെങ്കിൽ വർണ്ണാന്തേനെ ഐഡന്റിഫൈ ചെയ്യാനാണ് വെസ്റ്റേൺ ബ്ലോട്ട് അതുപോലെ എലീസ നോവ തുടങ്ങിയവയൊക്കെ ഏതാണ് ആ എയ്ഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഷീക്ക് ടെസ്റ്റ് ആണെങ്കിൽ ഡിഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഇനി വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് ആണെങ്കിൽ ടൈഫോയിഡ് ബിലിറോബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം മാമോഗ്രഫി അല്ലെ മാമോഗ്രഫി സ്ഥാനാർബുദമാണ് ഇപ്പൊ കുറെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് സ്തനാർബുദം എന്നറിയുന്ന പറയുന്നത് ഇനി ഇ ഇ ജി ആണെങ്കിൽ മസ്തിഷ്ക രോഗങ്ങളെ തിരിച്ചറിയാനാണ് ഇ സി ജി ആണെങ്കിൽ ഹൃദ് രോഗങ്ങളെ തിരിച്ചറിയാനും മാറിപ്പോകണ്ട ഇ ജി ഇ ഇ ജി ആണെങ്കിൽ മസ്തിഷ്ക രോഗവും ഇ സി ജി ആണെങ്കിൽ ഹൃദയ കുഷ്ഠമാണെങ്കിൽ ലെപ്രാമിൻ ടെസ്റ്റും ഹിസ്റ്റാമിൻ ടെസ്റ്റുമാണ് നടത്താറുള്ളത് ഇനി ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ ടെസ്റ്റ് ആണ് ഉത്തേജക മരുന്ന് അല്ലെ നമുക്കറിയാം ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ടോപ്പ് ടെസ്റ്റ് വഴിയായിട്ടാണ് ഓക്കെ ദെൻ കള്ളം കണ്ടുപിടിക്കുന്നത് അല്ലെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നൊക്കെ പറയാറുണ്ട് അതേതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ആണ് ഹീമോഗ്ലോബിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എച്ച് ബി ടെസ്റ്റ് ആണ് സിവിലിസ് ആണെങ്കിൽ വി ഡിആർഎൽ ടെസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാറ്റ്സ് പഠിക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നല്ല രീതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ നിന്നുള്ള മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഉടനെ തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷനും വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ടിരിക്കാതെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിനെ നല്ല രീതിയിൽ പഠിക്കാനൊക്കെ പറ്റാത്തവരുണ്ടാകും അവരെയൊക്കെ സംബന്ധിച്ച് അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പുതിയ ബാച്ച് സി എസ്ഇബിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഫോർ ഓൾ സബ്ജെക്ട് നമുക്കറിയാം അല്ലെ അമ്പത് മാർക്കിന്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് ജനറൽ പേപ്പർ അങ്ങനെയാണ് മുപ്പത് മാർക്ക് വരുന്നത് അങ്ങനെ എല്ലാ സെക്ഷൻസിൽ നിന്നുള്ള ലൈവും ഉണ്ടാകും അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാകും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും അതുപോലെ മോഡൽ എക്സാംസ് സി എസ്ഇബിയുടെ മോഡൽ എക്സാംസും നിങ്ങൾക്ക് എല്ലാ വീക്കിലും ഉണ്ടാകും അതുപോലെ കൊറി ഹാൻഡിലിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ഇനിയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് തന്നെ എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്